സംവത്സരങ്ങൾക്ക് ശേഷം ഭഗവാൻ ശ്രീകൃഷ്ണനെ ദർശിക്കുവാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചിരിക്കുന്നു. ആരാണ് ഈ രാധ ഭഗവാനെ? നിർത്തുക! ഭക്തിയെ അപമാനിച്ചിട്ട് നിങ്ങൾ അതിനെ പ്രണയമെന്ന് പേര് നൽകുന്നില്ലേ? ഇത് മായയാണ്, മായ. ഞാൻ ശ്രീകൃഷ്ണ ഭക്തൻ ശ്രീരാമൻ നിനക്ക് ശാപം നൽകുകയാണ്. ഇനി നീ 100 വർഷം വരെ ശ്രീകൃഷ്ണനെ മറന്നു പോകട്ടെ. ഗോലോകത്തു നിന്ന് അകന്ന് മൃത്യുവിന്റെ ലോകത്ത് കഴിയട്ടെ. മുന്നിൽ വന്നാൽ മാത്രമേ ഈ കണ്ണുകൾ ഞാൻ തുറക്കുകയുള്ളൂ. വിധി എനിക്ക് ഓമനത്തുമുള്ള ഒരു കുഞ്ഞിനെയാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ഇനി മുതൽ ഇവന്റെ പേര് കൃഷ്ണൻ. എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്, നമ്മുടെ കുഞ്ഞിന്റെ കണ്ണുകൾ നിശ്ചയമായി തുറക്കുമെന്ന്. ഇങ്ങനെ കിടന്ന് ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. രാധയുടെ സമീപം പോകണമെങ്കിൽ ആരുടെങ്കിലും ഒക്കെ സഹായം ഉണ്ടെങ്കിലേ സാധിക്കൂ. യാതൊരു അത്ഭുതവും കാണിക്കാതെ എങ്ങനെയാണ് അങ്ങോട്ട് പോവുക? എന്തുപറ്റി? ഇപ്പോഴല്ലേ ചിരിച്ചുകൊണ്ടിരുന്നത്, പെട്ടെന്ന് എന്തിനാ കരയുന്നത്? എന്താ ബലരാമ, എന്തിനാ നിന്റെ അനിയനെ കരയിച്ചത്? ഇല്ലമ്മേ, ഇതെല്ലാം ഇവന്റെ വെറും അഭിനയാണ്. അങ്ങനെയാണോ? അതായത് ഇന്നലെ ജനിച്ച ഈ കുഞ്ഞ് അഭിനയിക്കുകയാണല്ലേ? നീ തന്നെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും. മതി, ചെവി പിടിച്ച് ഏത്തമിടാൻ തുടങ്ങിക്കോ. പക്ഷെ അമ്മ. ബലരാമ, നന്നായിട്ടുണ്ട് കണ്ണ. നീ ഒരു തവണ കൂടി അമ്മയിൽ നിന്ന് എന്നെ വഴക്ക് കേൾപ്പിച്ചല്ലേ? എന്റെ ബലരാമൻ ഇതിനെ ഈ ശിക്ഷ നൽകിയത്? ഇവൻ നമ്മുടെ സാധു കുട്ടിയല്ലേ? നമ്മുടെ ബലരാമനോ? അതും സാധു? അങ്ങനെയൊന്നും അല്ല യശോദെ. കണ്ണൻ ബലരാമനെ നോക്കി കളിയാക്കി ചിരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ കരുതി ഇവർ രണ്ടുപേരിലും സൗഹൃദം വളർത്താമെന്ന്. കൊള്ളയെടുത്തി, അതിന് എന്റെ ബലരാമനെ കഷ്ടപ്പെടുത്തുകയാണോ? എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, രാധയെ നീ കണ്ടതുപോലെ തന്നെ. നിന്റെ കണ്ണനെ സൂക്ഷിച്ചോണേ. യശോദെ, സ്വന്തം കുഞ്ഞിന്റെ മുഖമെങ്കിലും ഞങ്ങളെ ഒന്ന് കാണിക്കൂ. കുഞ്ഞ് എത്ര സുന്ദരനാ! അങ്ങനെ പറയാൻ പാടില്ല, ഇവനിൽ ദൃഷ്ടിപതിയും. മോനെ, എല്ലാവരുടെയും ദൃഷ്ടി എന്ന് മാറി നിന്റെ തൊട്ടിൽ തന്നെ കിടന്നോളൂ. ആടിപ്പാടി നൃത്തം ചെയ്തു മതി മറക്കാം.
പൂതനയുടെ കരങ്ങളിലാണ് നീ ഇപ്പോൾ നന്ദപുത്ര. പൂതനയാണ് ഞാൻ. ഞാൻ എവിടെ പോയാലും അവിടെ ആരുടെയും ആത്മാവ് ജീവനോടെ അവശേഷിക്കുകയില്ല. ഇന്നുവരെ മഹാരാജാവ് കംസന്റെ ആജ്ഞ അനുസരിച്ച് ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെ ഞാൻ വധിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നിന്റെ ഊഴമാണ്. ചെയ്യാൻ പോകുന്നത് വേണ്ട കൃഷ്ണ, അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഞാൻ വെറും ഒരു നേരം പോക്ക് പറഞ്ഞതാണ്, അതിന് നീ ഗൗരവമായി എടുക്കരുത്. ഞാൻ ഇപ്പോൾ തന്നെ കുഞ്ഞിനെ കൂട്ടിക്കൊണ്ടു വരാം. ഞാൻ എവിടേക്കാണ് ഇങ്ങനെ പറക്കുന്നത്? ഈ കുട്ടി മായാവിയാണ്. കുഞ്ഞ് എന്നെ വിടൂ, വിടാൻ. കണ്ണാ, നീ യഥാർത്ഥത്തിൽ രാധയെ കാണാൻ വേണ്ടിയാണോ ഇത്രയും ഉയരത്തിൽ പറക്കുന്നത്? എന്നെ വിടൂ, എന്നെ വിട. എന്നെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? അവനവിടെ എത്തിച്ചേർന്നു. എന്ത് ശബ്ദമാണ് കേട്ടത്? ഇതേതോ രാക്ഷസിയാണ്. ഈശ്വരന്റെ കൃപ കൊണ്ട് ഇവൻ രക്ഷപ്പെട്ടു.
ഇത് ആരുടെ കുട്ടിയാണ്? നമ്മുടെ ബർസാനയിൽ തന്നെ ഉള്ളതാവും. അതെ, പെട്ടെന്ന് പോയി അന്വേഷിക്കൂ. അങ്ങ് പോയി ഇവന്റെ മാതാപിതാക്കളെ കണ്ടുപിടിക്കൂ. ഇവൻ പെട്ടെന്ന് നിശബ്ദനായല്ലോ. നീ ഇവനെ നോക്കിക്കോളൂ, ഞാൻ പോയി അന്വേഷിച്ചിട്ട് വരാം. വരൂ. നിയതി തന്നിഴലാ അലയും പോഴും പ്രണയം ഒരു കടല തിരുനുരയാലേ തഴുകുകയല്ലേ ഇരവും പകലും ഒരുപോലെ ഇരവും പകലും ഒരുപോലെ ലോകത്തിന്റെ കണ്ണു തുറപ്പിക്കാൻ നിന്റെ കണ്ണുകൾ തുറക്കേണ്ടി രാധേ. അതിനായി എനിക്ക് നിന്റെ സമീപം വന്നല്ലേ കഴിയുക. കരങ്ങൾ കൊണ്ട് ഞാൻ അവനെ വധിച്ചിരിക്കുന്നു. നന്ദിയുണ്ട്. എന്റെയും രാധയുടെയും സമാഗമത്തിന് കാരണമായതിൽ ഞാൻ വരുന്നു രാധ.
രാധയ്ക്ക് നൽകിയ വാക്ക് കൃഷ്ണൻ അവസാനം പൂർത്തീകരിക്കുക തന്നെ ചെയ്തു. കൃഷ്ണൻ സമീപത്ത് വന്നപ്പോൾ രാധ ആദ്യമായി സ്വന്തം കണ്ണുകൾ തുറന്നു. എല്ലാവരെ സംബന്ധിച്ചും കൃഷ്ണൻ ബർസാനയിൽ എത്തിയതും രാധ കണ്ണുകൾ തുറന്നതും വെറും യാദൃച്ഛികം മാത്രമായിരുന്നു. രണ്ട് പ്രണയിതാക്കളുടെ ഭൂമിയിലെ ആദ്യ സംഗമമായിരുന്നു അതെന്ന് ആർക്കും അറിയില്ലായിരുന്നു. ഇത് ഗോലോകത്ത് വെച്ച് രാധ കൈക്കൊണ്ട ശപഥത്തിന്റെ അന്ത്യമല്ല, പകരം ഈ ഭൂമിയിലെ ഏറ്റവും മഹത്തായ ഒരു പ്രണയകഥയുടെ ആരംഭമായിരുന്നു. രണ്ടുപേർക്കും അറിയാമായിരുന്നു ഈ സംഗമത്തിന് ശേഷം രാധ ഗോലോകത്തെയും കൃഷ്ണനെയും വിസ്മരിക്കുമെന്ന്. രാധ ബർസാനയിൽ വസിക്കുകയും കൃഷ്ണൻ തന്റെ മാതാപിതാക്കൾക്കൊപ്പം ഗോകുലത്തേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. വർഷങ്ങൾ കടന്നുപോയി. രാധ തന്റെ പിതാവിന്റെ സ്നേഹത്തിന്റെ തണലിൽ ആനന്ദത്തോടെ കഴിയുകയായിരുന്നു. അവൾക്ക് ഗോലോകത്തെക്കുറിച്ചോ തന്റെ സ്നേഹത്തെക്കുറിച്ചോ കൃഷ്ണനെക്കുറിച്ചോ ഓർമ്മയില്ലായിരുന്നു. പക്ഷേ ഈ വർഷങ്ങളിൽ ഒരിക്കൽ പോലും കൃഷ്ണൻ രാധയെ ഓർക്കാതിരുന്നിട്ടില്ല. ശബ്ദം എനിക്ക് പരിചയമുള്ളതുപോലെ തോന്നുകയാണല്ലോ. ആരായിരിക്കും ഇത്? എല്ലാ ദിവസവും ഇങ്ങനെ പുല്ലാങ്കുടൽ നീട്ടി എന്റെ മനസ്സിനെ ചഞ്ചലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. എന്താ ജ്യേഷ്ഠ? എന്താണെന്നോ കൃഷ്ണ, ഈ ചോദ്യം തന്നെയാണ് എനിക്ക് നിന്നോടും ചോദിക്കാനുള്ളത്. രാധയുടെ ഈ വിഷയത്തിൽ നിന്റെ ചിന്ത എനിക്കെന്താണ് മനസ്സിലാകാത്തത് കണ്ണ? നീ രാധയെ പ്രണയിക്കുകയാണ്, എന്നിട്ട് കഴിഞ്ഞ 16 വർഷത്തിൽ ഒരു തവണയെങ്കിലും നീ അവളെ കാണാൻ പോയിട്ടുണ്ടോ? എന്തുകൊണ്ട്? ഒരു കാര്യം സത്യമാണ്, ആ ശാപം കാരണം രാധ നിന്നെ വിസ്മരിച്ചിരിക്കുന്നു. പക്ഷെ നിനക്കെല്ലാം ഓർമ്മയുണ്ടല്ലോ, എന്നിട്ടും അവളെയൊന്ന് കാണണമെന്ന് നിനക്കെന്താ തോന്നാത്തത്? നിന്റെ 8-ാമത്തെ സന്തതിയെ, എന്റെ അന്തകനെ, എന്റെ ഈ കരങ്ങൾ കൊണ്ട് ഞാൻ അവനെ വധിച്ചിരിക്കുന്നു. നന്ദിയുണ്ട്. എന്റെയും രാധയുടെയും സമാഗമത്തിന് കാരണമായതിൽ ഞാൻ വരുന്നു രാധേ.
കണ്ണ, ഈ ലോകത്തെ സ്നേഹം എന്താണെന്ന് അഭ്യസിപ്പിക്കാനാണ് നീ ഭൂമിയിൽ വന്നത്. പിന്നെ നീ പുല്ലാങ്കുഴലുമായി ഈ വൃക്ഷത്തിന് കീഴിൽ തന്നെ ഇരുന്നാൽ നിന്റെ പ്രണയകഥ സഫലമായതു തന്നെ. പ്രണയം മൂന്നക്ഷരമുള്ള ഈ വാക്ക് എത്ര ലളിതമായി തോന്നുന്നു അല്ലേ? പക്ഷെ അതിന്റെ ശക്തി അത്രത്തോളം കഠിനവുമാണ്. അപ്പോൾ പ്രതീക്ഷിച്ചിരുന്നത് കൊണ്ട് ഈ കാഠിന്യം കുറയുമായിരിക്കും അല്ലേ? പ്രതീക്ഷിച്ചിരുന്നത് കൊണ്ടല്ല, പരീക്ഷണം കൊണ്ട്. ഞങ്ങളുടെ ഈ പ്രണയകഥയെ ആദർശമാക്കുന്നതിനു വേണ്ടി ഞങ്ങൾക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ മറികടക്കേണ്ടി വരുന്നതാണ്. ഈ 16 വർഷത്തിന്റെ ഓരോരോ നിമിഷവും രാധയിൽ നിന്ന് അകന്നപ്പോഴുണ്ടായ വേദന ഓരോ യുഗം പോലെയാണ് എനിക്ക് തോന്നിയത്. കണ്ണ, രാധ അവിടെ ബെർസാനയിലാണുള്ളത്, നീ ഇവിടെ ഈ ഗോകുലത്തിലും. കണ്ണ, നീ പറയുന്നത് കേട്ടാൽ എനിക്ക് തോന്നുന്നത് നിലത്ത് നിന്നൊരു കല്ലെടുത്ത് മൺകലത്തെ ഉടയ്ക്കുന്നത് പോലെ അത്ര എളുപ്പമാണ് കാര്യങ്ങളെന്നാണ്. സത്യം പറഞ്ഞാൽ ഈ കല്ലുകൊണ്ട് കുടം പൊട്ടിക്കുന്നതിനേക്കാൾ വലിയ കാഠിന്യമൊന്നുമില്ല. കഥയിലേക്ക് ഞാൻ പ്രവേശിക്കേണ്ട സമയമായിരിക്കുന്നു. ഞാൻ ബെർസാനയിലെ ഒരു പെൺകുട്ടിയെ പ്രണയിക്കുന്നു. അവളുടെ പേരെന്താ? അവളുടെ പേര് ഇതാണ്, രാധാ.